കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മലപ്പുറം പാണക്കാടെത്തി ഹൈദരാലി ശിഹാബ് തങ്ങളെ കണ്ടു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്തുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. എന്നാൽ സീറ്റ് ചർച്ചകൾ നടത്തിയില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചയ്ക്ക് എൽ ഡി എഫും യു ഡി എഫും ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് ഘടകകക്ഷികളുമായും ചർച്ച നടത്തും. സീറ്റ് വെച്ചുമാറുന്നതുൾപ്പെടെ തീരുമാനിക്കാൻ തൊടുപുഴയിൽ കേരള കോൺഗ്രസ് ഇന്ന് നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി ഇടതുമുന്നണിയും ഇന്ന് യോഗം ചേരും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തുന്ന ജാഥകളുടെയും പ്രചരണ പരിപാടികളുടെയും വിശദാംശങ്ങൾ തീരുമാനിക്കും. സോളാർ പീഡന കേസ് സി ബി ഐക്ക് വിട്ടതിന്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങളും ഇന്ന് ചർച്ച ചെയ്തേക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ പാണക്കാട് എപ്പോഴും ഇവർ പതിവാണല്ലോ, ഒരു സൗഹൃദ നിലയിൽ വന്ന് പോയി എന്നല്ലാതെ ഈ പ്രത്യേകമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സൗഹൃദ സന്ദർശനം കേട്ടോ. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട ചർച്ചകൾ ഏതെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചർച്ചയിൽ കുറേ കൊടുത്തിട്ടുണ്ട്. തങ്ങളുമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ തങ്ങളുമായിട്ട് ചർച്ച ചെയ്തു ആ സൗഹൃദ സന്ദർശനത്തിൻ്റെ ഇടയിൽ. അല്ലാതെ മറ്റ് സീറ്റ് ചർച്ചകളും കാര്യമൊന്നുമല്ല. കുറേ ഇന്നത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ കാര്യങ്ങൾ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ച നടന്നു. ജാഥയൊക്കെ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ സൗഹൃദ സംഭാഷണം അതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അല്ല, അതിപ്പോ അനൗദ്യോഗികമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫോർമൽ സിറ്റിംഗ് തിരുവനന്തപുരത്തുണ്ടാവും, അതോടുകൂടി തീരുമാനിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ഓക്കെ, ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ജാഥയ്ക്ക് ഇടയിൽ തന്നെ അതൊക്കെ ഉണ്ടാവും. മലയാളം ടെലിവിഷൻ മലപ്പുറം. മിത്ര ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിത്ര ഡയമണ്ട്സ് റിംഗ് ഫെസ്റ്റിവൽ ജാനുവരി 1 മുതൽ 31 വരെ. സ്പാർക്ലിംഗ് സർപ്രൈസ്. ഈ കാലാവധിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. എക്സ്ചേഞ്ച് ഓഫർ. മറ്റ് ജ്വല്ലറികളിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. 100% ബൈ ബാക്ക്. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.